നഖാബ് നിരോധിക്കണമെന്ന് ശ്രീലങ്കയിലെ സ്ഫോടനത്തെ തുടർന്ന് ചില ആളുകൾ ഇവിടെ ഒറ്റപ്പെട്ട ഒരു ശബ്ദമുണ്ടായി. കാര്യമായൊരു ശബ്ദമൊന്നുമല്ല, ഒരു മുഖ്യധാര മീഡിയയിൽ വന്നതല്ല, ഏതോ മൂലയിൽ ചില അല്പജ്ഞാനികൾ എഴുതി. ശ്രീലങ്കയിൽ മുഖം മൂടിയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നഖാബിട്ട പെണ്ണുങ്ങൾ ഇന്ത്യയിൽ വേണ്ടാന്ന്, അതവിടെ ഒരറ്റത്ത് കിടക്കട്ടെ എന്ന് വിചാരിച്ചപ്പോഴാണ് മുസ്ലിം സമുദായത്തിന്റെ പണം പറ്റിയിട്ട് നവോത്ഥാനത്തിന്റെ മേലങ്കി അണിഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അമരത്തിരിക്കുന്ന ഈ സമുദായത്തിന്റെ പേര് പേറികളായ ആളുകൾ കണ്ടില്ലേ, മാനമില്ലാതെ സർക്കുലർ ഇറക്കുകയാണ്. സമുദായമേ തിരിച്ചറിയേണ്ട സമയം അധികരിച്ചിരിക്കുകയാണ്. ഉള്ളിൽ നിന്നുകൊണ്ട് ഒറ്റുകാരായ ഇത്തരം ആളുകളെ മാറ്റി നിർത്താനുള്ള കരുത്താണ് ഈ ഉമ്മത്തിന് വേണ്ടത്. സമുദായത്തിന്റെ മേലങ്കി അണിഞ്ഞ് ഒറ്റുകാരായ ജാടകളെ ഈ സമുദായത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ചങ്കൂറ്റം നമുക്ക് വേണം. മുസ്ലിം സമുദായത്തിന്റെ പണം പേറി വിദ്യാഭ്യാസത്തിന്റെ ആസ്ഥാനമുണ്ടാക്കി അധികാരത്തരായിരുന്ന് ഗർവ് നടിച്ച് മീഡിയകളുടെ മുമ്പിൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ വരുന്ന തമ്പ്രാമാര് അവരെ മാറ്റി നിർത്താനുള്ള വകതിരിവ്. സമുദായമേ തിരിച്ചറിവ് നേടേണ്ട കാലം അധികരിച്ചിരിക്കുന്നു. കേവലമായ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അഡ്മിഷനുകൾക്ക് വേണ്ടി ഇത്തരം ഒറ്റുകാരുടെ കലാലയങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതില്ല. അല്ലാത്ത കലാലയങ്ങളിലേക്ക് നമ്മൾ പോകണം. അല്ലെങ്കിൽ സമുദായത്തിന്റെ അവകാശം അർഹതയില്ലാത്തവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി തന്റെ ഇടത്തോടെ നടത്താൻ കഴിയണം. ഇതിലേറെ വലിയ ഒറ്റുകാരെ എവിടെ നിന്ന് കാണാൻ? ഡോക്ടർമാർ തന്നെ രോഗികളായാൽ എന്താണ് പിന്നെ പറയാനുള്ളത്? ചെറിയ രോഗമൊന്നുമല്ല. രോഗികളായ ഡോക്ടർമാർ ഇറങ്ങിയാൽ പിന്നെ സമുദായത്തിന് എങ്ങനെ ശമനുണ്ടാവും? മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞതുപോലെ ഭൗതികതയുടെ ലബോറട്ടറികൾ പരിശോധിക്കേണ്ട സാധനങ്ങൾ, അതിനുള്ള ഉപകരണങ്ങൾ പരിചയമുള്ളവർ, മതത്തിന്റെ നിയമം പരിശോധിക്കാൻ അതുമായി വരേണ്ടതില്ല എന്ന് കാലത്തിന്റെ ഇന്നലകളിൽ കരുത്തോടെ പറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ കഴിഞ്ഞുപോയി. അതാണ് ഞങ്ങൾക്ക് വീണ്ടും ആവർത്തിച്ചു പറയാനുള്ളത്. നമുക്ക് നമ്മുടേതായൊരു സംസ്കാരമുണ്ട്, നമുക്ക് നമ്മുടേതായ ചില അടിത്തറകളുണ്ട്, അതിൽ നിന്ന് മാറാൻ നമുക്ക് പറ്റൂല. അതാണ് അറിയുമോ മഹാനരായ സയ്യിദുനാണ് മുഖൗഖിസിന്റെ കൊട്ടാരത്തിലേക്ക് മഹാന്മാരായ സ്വഹാബ ചെല്ലുകയാണ്. ആ മുഖൗഖിസിന്റെ കൊട്ടാരത്തിലേക്ക് സ്വഹാബത്ത് കടന്നു ചെല്ലുമ്പോൾ സ്വഹാബ കിറാമ മുഴുവനും പറഞ്ഞു, അല്ല, മുഖൗഖിസിനോട് സംസാരിക്കേണ്ടത് ആരാണ്? വിവാദത്തെന്നവരാണ്. വിവാദത്തെന്നവര് കറുത്ത നിറമുള്ള ആളാ, കാണാൻ തന്നെ കുറച്ച് കടുപ്പുള്ള ആളാ, കറുത്ത നിറമുള്ള ആജാനുബാഹുവായ കായിക മികവുള്ള ആൾ വിവാദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളാണ് മുഖൗഖിസിനോട് സംസാരിക്കേണ്ടത്. അങ്ങനെ അതാ മുഖൗഖിസിന്റെ മുമ്പിലേക്ക് വന്നപ്പോൾ മുഖൗഖിസ് പറയാണ്, ഈ കറുത്ത മനുഷ്യനെ ഒന്ന് മാറ്റി നിർത്ത്, വേറൊരാളെ ഇങ്ങോട്ട് സംസാരിക്കാൻ വിടൂ. ബഹുമാനപ്പെട്ട ഉബാദ റളിയല്ലാഹു അൻഹു കറുത്ത നിറമുള്ള ആളാ. സ്വഹാബാ കിറാമ മുഴുവനും പറഞ്ഞു, നിങ്ങളാണ് മുഖൗഖിസിനോട് സംസാരിക്കേണ്ടത്. അവിടെ ചില കാര്യങ്ങൾ അടയാളപ്പെടുത്താനുണ്ട്. ഉച്ചനീചത്വങ്ങളുടെയും വർണ്ണവിവേചനങ്ങളുടെയും വർഗവിവേചനങ്ങളുടെയും മേലാള ചിന്തകളുടെയും അതിവിചാരങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള കാര്യമാണ് മഹാന്മാരായ സ്വഹാബത്ത് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് കറുത്തവരെ കണ്ടുകൂടാത്ത മുഖൗഖിസ് എന്ന ഭരണാധികാരിയുടെ മുമ്പിലേക്ക് കറുത്ത നിറമുള്ള ഉബാദ റളിയല്ലാഹുവിനോട് പറഞ്ഞു സംസാരിക്കാൻ. അയാൾ പറഞ്ഞു, ഈ കറുത്താളെ മാറ്റി നിർത്ത്, വേറൊരാളിനോട് സംസാരിക്കുവിൻ. ഉടനെ മഹാന്മാരായ സ്വഹാബ പറയുകയാണ്,
ഇന്ന ഹാദൽ അസ്വദ ഈ കറുത്ത നിറമുള്ള ഉബാദ അഫ്ളലുനാ റയ്യം വ ഇൽമാ വഹുവ സയ്യിദുനാ വഖൈറുനാ വൽമുഖദ്ദമു അലൈനാ വഇന്നാ നർജിഉ ഇലാ ഖൗലിഹി വറഈ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മഹത്വമുള്ള ആളാണിത്. ഞങ്ങൾ അദ്ദേഹം പറയും പോലെ കേൾക്കും. ഞങ്ങളുടെ ലീഡറാണ് അദ്ദേഹം. അഫ്ളലുനാ വഖായിദുനാ, നല്ല വിവരമുള്ള ആളാ, നല്ല അഭിപ്രായമുള്ള ആളാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സംസാരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ച ഞങ്ങളുടെ നേതാവാണ്. വേണമെങ്കിൽ സംസാരിച്ചാൽ മതിയോടോ മുഖൗഖിസ്, ഇവിടെ കറുത്തവനും വെളുത്തവനും തമ്മിൽ വ്യത്യാസമില്ല. കറുത്തവന് വെളുത്തവന്റെ മേൽ, അറബിക്ക് അനറബിയുടെ മേൽ. ഇവിടെ യൂറോപ്പ് ഇന്നും വെച്ച് പുലർത്തുന്ന കളർ പ്രജൂഡിയസ്, അതിനെതിരെ 1400 കൊല്ലം മുമ്പുള്ള വെല്ലുവിളിയാണിത്. ഇന്നും എന്തേ ട്രംപിന് പറ്റാത്തത്? കറുത്തവരെ പറ്റൂല, ട്രംപിന് പറ്റൂല. ഇന്ന് ലോക യൂണിവേഴ്സിറ്റികളിൽ കറുത്തവന്റെ സാഹിത്യവും വെളുത്തവന്റെ സാഹിത്യവും പഠിപ്പിക്കുന്നു. ബ്ലാക്ക് ലിറ്ററേച്ചർ ആൻഡ് വൈറ്റ് ലിറ്ററേച്ചർ. ഇപ്പോഴും നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ കുട്ടികളെ പഠിക്കാണ് വർണ്ണവിവേചനത്തിന്റെ സാഹിത്യം പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളാ ലോകത്തുള്ള മിക്ക യൂണിവേഴ്സിറ്റികളും. കീഴാളന്റെ സാഹിത്യം, മേലാളന്റെ സാഹിത്യം, അങ്ങനൊന്നും ഇസ്ലാമില്ല. വെളുത്തവന്റെ സാഹിത്യം, കറുത്തവന്റെ സാഹിത്യം. ഇവിടെ ഇരിക്കുന്ന ഡിഗ്രിയും എം എയും ഒക്കെ പഠിച്ച കുട്ടികളുണ്ടാവും. അവരോട് ചോദിക്കൂ, നിങ്ങൾ മൽഗുഡി പഠിച്ചു വായിച്ചിട്ടുണ്ടോ എന്ന്. അവരോട് ചോദിക്കൂ, നിങ്ങൾ ബ്ലാക്ക് ലിറ്ററേച്ചർ വായിച്ചിട്ടുണ്ടോ എന്ന്. അവരോട് ചോദിക്കൂ, നിങ്ങൾ വൈറ്റ് ലിറ്ററേച്ചർ വായിച്ചിട്ടുണ്ടോ എന്ന്. അതേ കറുത്തവനും വെളുത്തവനും വേളയെ സാഹിത്യം എഴുതുന്ന കീഴാളന്റെ സാഹിത്യം എന്ന ഹെഡിങ്ങുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയില്ല. മുഖൗഖിസിന്റെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, വഹുവ ഖായിദുനാ വഖൈറുനാ വഫളലുനാ റയ്യം വഇൽമാ. അറിയുമോ മോനെ, അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു ശരീരത്തിൽ എത്ര ന്യൂനതയുള്ള ആളാണ്. അതാ ഇബ്നു അബീ റബാഹ് തങ്ങൾ അടിമയാണ്, മൂക്ക് ചപ്പിയ ആളാണ്, ചുരുണ്ട മുടിയുള്ള ആളാണ്, അംഗവൈകല്യമുള്ള ആളാണ്, 6-7 വൈകല്യങ്ങളുള്ള ആളാണ് ാണ്. മക്കത്ത പള്ളിയിൽ നിന്ന് അറിവ് നേടിയ മഹാനാണ്. മക്കയിലെ ഒരു ഉമ്മാന്റെ ഒരു മഹദിയുടെ വീട്ടിൽ അടിമയായി ജീവിച്ച ആളാണ് റളിയല്ലാഹു. പക്ഷേ നമുക്കാരാണ് ആ ശാരീരിക വൈകല്യങ്ങളല്ല, അതിനപ്പുറമുള്ള ഒരു വെളിച്ചമുണ്ട് ഒരു മനുഷ്യന്. അതാ ഇബ്നു അബീ റബാഹ് അഫഖീഹും മിന താബിഈങ്ങളിൽ നിന്ന് ഏറ്റവും ഉന്നതമായ കർമ്മശാസ്ത്രം അറിയുന്ന ആളാണ്. ആതാഹിതങ്ങൾക്ക് ഇസ്ലാം നൽകിയ കരുത്തെന്താണെന്നറിയോ? രാജ്യത്തിന്റെ ഭരണാധികാരി വന്നു, അറിവ് പറഞ്ഞു കൊടുക്കാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അതാഹിതങ്ങളെ പറഞ്ഞു, വരാൻ പറ്റൂല. അറിവ് പറഞ്ഞാൽ അങ്ങോട്ടൊന്നും വരാൻ പറ്റൂല, അറിവ് വേണമെങ്കിൽ ഇങ്ങോട്ട് വരണം. ശരീരത്തിൽ 5-7 ന്യൂനതയുള്ള അതാഹിബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ലോകം മുഴുവനും ആദരിക്കുന്ന താബിഈയാണ്. പേർഷ്യക്കാരനായ മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ, കൂഫക്കാരനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നപ്പോൾ മഹാനവർക്ക് 5 മസ്അലകൾ ഓർമ്മപ്പെടുത്തി കൊടുത്തത് അതാ റളിയല്ലാഹു അൻഹുവിന്റെ ബാർബറാണ്. അറിയുമോ സഹോദരങ്ങളെ, അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു അങ്ങനെയാ.
രാജ്യത്തിന്റെ ഭരണാധികാരി ഭരണാധികാരി കണ്ടപ്പോഴേക്ക് വിറച്ചുപോയി. ബിജലാലത്തി ഇൽമിഹി, എന്നിട്ട് അദ്ദേഹം മോനോട് പറഞ്ഞു, മോനെ കണ്ടില്ലേ ആ കറുത്ത വർഗക്കാരനായ അത്താഇന്റെ മുമ്പിൽ നമ്മൾ ചൂളിപ്പോണത് നോക്കൂ. വഹുവ സാഹിബുൽ ഇൽം, അറിവുള്ള ആളാണ്. നമുക്ക് രാജ്യത്തിന്റെ അധികാരമുണ്ടാവും, നമുക്ക് സൈന്യം ഉണ്ടാവും, നമുക്കെല്ലാം ഉണ്ടാവും, പക്ഷേ അറിവുള്ളവരുടെ മുമ്പിൽ നമുക്ക് ഞെളിയാൻ പറ്റൂല മോനെ. അതെ, അങ്ങനെയുള്ള സമുദായ നമ്മള് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? മുഅദ്ദിനു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅദ്ദിനാണ്. ആരാ? എത്യോപ്യക്കാരനായ അടിമ, കാണാൻ ഭംഗിയില്ലാത്ത ചുരുണ്ട മുടിയുള്ള കറുത്ത നിറമുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രഖ്യാപനം നടത്താനുള്ള മുഅദ്ദിനാണ്. ഇവിടെ അങ്ങനെ കളർ പ്രൊജൂഡിയസ് ഒന്നും ഇല്ല. അല്ലയോ മുഖൗക്കിസ്, നിങ്ങൾ ഞങ്ങളുടെ നേതാവിനെ കറുത്തയാള് വെളുത്തയാള് അതൊന്നും നോക്കണ്ട, ഞങ്ങളിൽ വഹു അഫ്ളുനാ വഖായിദുനാ, നമ്മളിലേക്ക് വിചാരങ്ങൾ വരണം, നമ്മളിലേക്ക് ആത്മീയതയുടെ പ്രാധാന്യം വരണം. ഇവിടെയുള്ള അധികാരത്തിന്റെ ഹുങ്ക നടിക്കുന്ന ഉപരിവർഗത്തിന്റെ തമ്പ്രാമാർക്ക് ഈ മീമാംസകൾ ഇന്നും അറിയില്ല. നമ്മളെ തിരിച്ചറിയണം. നമ്മുടെ മൂല്യങ്ങളിലേക്ക് മടങ്ങി വന്നാൽ നമ്മളെ വെല്ലാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യല്ല. കാരണം എന്താണ്? നമ്മുടെ പക്കലുള്ള നേതാവ് ആരാണ്? വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയ്, നമ്മുടെ പക്കലുള്ള നബി ആരാണ്? ലേറ്റസ്റ്റ് നബിയാണ്. എപ്പോഴും ലേറ്റസ്റ്റായ നബിയാണ്. ഞാൻ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്നൊരു നബി വന്നാൽ എന്ത് പറയണോ അതാണ് നബി തങ്ങളുടെ ഹദീസിൽ നിന്ന് കിട്ടുന്നത്. നാളെ ഒരു നബി വന്നാൽ എന്താണോ പറയേണ്ടത് അതാണ് ആ നബി തങ്ങളുടെ ഹദീസിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എന്നും എന്നും ലേറ്റസ്റ്റായ നബിയാണ്. അതുകൊണ്ടാണ് ഖാത്തമുൻ നബീൻ, ഹബീബായ തങ്ങൾ ആരാണ്? ഖാത്തമുൻ നബിയാണ്. ആ നബിതങ്ങളെ ഇഷ്ടം വെച്ച് ആ നബിതങ്ങളുടെ കർമ്മ വഴിയിൽ വന്ന ആളുകളാണ് മുഖൗക്കിസിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ മഹാന്മാര് പറയാണ്, അറിയുമോ മുഖൗക്കിസേ, ഞാൻ ഉബാദത്തെന്ന കറുത്താളാണ്, എന്റെ പിന്നിൽ 1000 കറുത്ത വർഗക്കാരുണ്ട്, അവരിൽ ഓരോരുത്തരും നിങ്ങളുടെ മുമ്പിലുള്ള 1000 ആളുകൾ ഞങ്ങളിൽ ഓരോരുത്തർക്കും നിസാരമാണ്. ഞങ്ങളാ എന്റെ പിന്നിൽ 1000 കറുത്ത വർഗക്കാരുണ്ട്, ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 1000 ആള് വരുമ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 1 മതി. അങ്ങനെയുള്ള 1000 ആളുകൾ ഉണ്ട് മുഖൗക്കിസേ. അതുകൊണ്ട് കളിയൊന്നും വേണ്ട, ഒന്നുകിൽ നേരെ ചൊവ്വേ വരിക, അല്ലെങ്കിൽ ഞങ്ങൾക്കിവിടെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരം തരിക. കലാപോ യുദ്ധമോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമായിട്ട് വന്നവരാ. പക്ഷേ മാനുഷികതയും മാനവികതയും ഉൾക്കൊള്ളണം. ജനങ്ങളെ അനാവശ്യത്തിലേക്ക് നയിക്കാൻ പറ്റൂല, ജനങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരണം. ഇത് പറഞ്ഞുകൊണ്ട് മഹാനരായ ഉബാദ റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്. എന്നിട്ട് മഹാനവറുകളെ പറയാണ്, ഞങ്ങളുടെ മുമ്പിൽ എന്താണെന്നറിയുമോ? ആയത്തു അഹദിനാ, ഞങ്ങളുടെ മുമ്പിൽ ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അഖിലത്തു യൗമിൻ, ഒരു ദിവസത്തെ ഭക്ഷണമാണ്. അഖിലത്തു യസുദ്ദു ബിഹാ ജുഅഹു ബിലൈലിഹി വനഹാരിഹി, അറിയുമോ മോനെ, ഞങ്ങളുടെ മുമ്പിൽ ദുനിയാവിന്റെ വില ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ വിലയേ ഉള്ളൂ, അതുകൊണ്ട് ദുനിയാവിന് വേണ്ടി ഞങ്ങൾ മതം വിക്കൂല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം എല്ലാം ദുനിയാവാ. ചില ആളുകൾ പറയുന്നുണ്ട് ഈ രാജ്യം നമ്മുടേതാണ്. ശരി, നിങ്ങളുടെ രാജ്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര കൊല്ലം അവിടെ ജീവിക്കാൻ പറ്റും?
ഇവിടെ ആരാണ് ഇവിടെ എന്നേക്കുമായി ജീവിച്ചവർ? ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോരുത്തരുടെയും വയസ്സത്ര? ഈ പഞ്ചായത്ത് ഞങ്ങൾ മതി. ഹലോ മിസ്റ്റർ, ഞങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫ് ടൈം എത്രയുണ്ട്? എത്ര കൊല്ലം ജീവിക്കാനാണ് നിങ്ങൾക്ക് ഈ പഞ്ചായത്ത് വേണ്ടത്? എത്ര കൊല്ലം ജീവിക്കാനാണ് നിങ്ങൾക്ക് ഈ രാജ്യം വേണ്ടത്? ഞങ്ങൾ ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവർ. അതുകൊണ്ട് ജീവിതം ഒന്നുകിൽ ഒരു നാൾ അല്ലെങ്കിൽ രണ്ട് നാൾ. ഇവിടെയുള്ള ജീവിതമല്ല നമ്മുടേത്. അഖിലത്തു യൗമിൻ വലൈല, ഒരു രാപ്പകലിന്റെ ഭക്ഷണത്തിന്റെ മൂല്യമേ ഞങ്ങൾക്ക് ഈ ലോകത്തെ കുറിച്ചുള്ളൂ. അല്ലാതെ ഇവിടെ തന്നെയാണ് സ്വർഗമെന്ന വിചാരമില്ല. ഞങ്ങൾക്കൊരു സ്വർഗം അവിടെ ഉണ്ട്. മാഷാ അല്ലാഹിയ ജന്നത്തുൻ താബത് വതാബ നഈമുഹ വനഈമുഹ ബാഖിൻ വലൈസ ബിഫാനി. അനന്തമായൊരു സ്വർഗ അപ്പുറത്തുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ എറ്റേണൽ പാരഡൈസ്, അനന്തമായ സ്വർഗമാണ്. അണയാത്ത ദീപങ്ങളുടെ സ്വർഗമാണ് ഞങ്ങൾക്ക് വരാനുള്ളത്. ഈ ജീവിതം നൈമിഷികമായ ജീവിതമാണ്. അതുകൊണ്ട് എന്റെ ഉമ്മത്തിനോട് പറയട്ടെ, നമ്മൾ ജീവിക്കുന്നത് ഒരു ദിവസമാണെങ്കിലും ഈമാനിന്റെ ഇജ്ജത്തോടെ ജീവിക്കണേ കൂട്ടുകാരാ. ഈമാനിന്റെ ഇജ്ജത്ത് എന്ന് പറഞ്ഞാൽ തെരുവിലിറങ്ങിയിട്ട് ബഹളുണ്ടാക്കല്ല, കലാപുണ്ടാക്കല്ല, അടിപിടി ഉണ്ടാക്കല്ല, കലാപരാഷ്ട്രീയം ഉണ്ടാക്കലല്ല, ഭീകരവാദം പരിഹാരം എന്ന് പറയലല്ല. എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ ഉറച്ചു നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള ഹിമ്മത്തുണ്ടോ? അതാണ് നമ്മുടെ നിലപാട്, അതാണ് നമ്മുടെ നിലപാട്. നമ്മുടെ മുമ്പിലേക്ക് ഇസ്ലാമിന്റെ വിരോധികൾ വന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള ഒരു ഹിമ്മത്തുണ്ടോ? അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്, വേറെ ഒന്നുമല്ല. അങ്ങനെ ഉണ്ടായാൽ മഹാനരായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അല്ലയോ പ്രിയമുള്ളവരെ, ഒന്നുകൾ നിങ്ങൾക്ക് എന്നെ ഇവിടെ കൊല്ലാം, ഞാൻ സ്വർഗത്തിലേക്ക് പറക്കും, ഇവിടെ നിന്നൊരായിരം ഖാലിദുമാര് പിറക്കും. നിങ്ങൾ എന്നെ വെറുതെ വിട്ടാൽ എന്റെ ജീവിതം മുഴുവനും ഈ കർമ്മ സാക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കും. ഇതേ ഞങ്ങളുടെ മുമ്പിൽ അജണ്ട ഉള്ളൂ. അല്ലാതെ വെറുതെ വിട്ടാൽ ഇതെല്ലാം ഞങ്ങൾ പിടിച്ചടക്കും, കൊന്നുകളഞ്ഞ ഞങ്ങളൊക്കെ ചമ്മിപ്പോവും, അതൊന്നും വിടില്ല. ഞങ്ങൾക്കുള്ളത് ഇതേ ഉള്ളൂ, ഈ ഖാലിദിനെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ ഖാലിദ് സ്വർഗത്തിലേക്ക് പറക്കും, ഇവിടെ നിന്നൊരായിരം ഖാലിദുമാര് പിറക്കും. പിന്നെയോ, നിങ്ങൾ എന്നെ വെറുതെ വിട്ടാൽ എന്റെ ജീവിതം മുഴുവനും ഈ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളും. പിന്നെന്താ പ്രശ്നം? ഇപ്പൊ യു പിയിൽ ഒരു രാഷ്ട്രീയക്കാര് പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നുകിൽ മരണം അല്ലെങ്കിൽ യു പി. അത് പ്രയോഗം മാത്രമാണ്, നമ്മുടേത് പ്രയോഗമല്ല, നമ്മുടേത് പ്രയോഗമാണ്. പ്രയോഗമെന്ന് പറഞ്ഞാൽ പ്രയോഗവൽക്കരിക്കപ്പെട്ട യാഥാർത്ഥ്യം, പദപ്രയോഗമല്ല, പ്രയോഗവൽക്കരിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. ആ ഒരു ഹിമ്മത്തുള്ള ജനതയുടെ മക്കളാണ് നമ്മൾ. നമ്മൾ ആരുടെയും മുമ്പിൽ ചൂളിപ്പോകേണ്ടവരല്ല. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലി വലിൽ മുഅ്മിനീൻ. അല്ലാഹു തആല പ്രതാപം വെച്ചതാർക്കാണ്? ലില്ലാഹ് വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ഈ ഒരു പ്രതാപത്തിന്റെ ഉമ്മത്ത് ആരുടെയും ഉമ്മാക്കികളുടെ മുമ്പിൽ തോൽക്കേണ്ടവരല്ല. അതുകൊണ്ട് നല്ല മനസ്സുറപ്പോടെ ഈ മാനിക ദാർഢ്യതയോടെ ജീവിക്കണം. നമ്മുടെ കയ്യിലുള്ള രണ്ട് ആയുധങ്ങളുണ്ട്. ആ ആയുധമേതാണ്? ഒന്ന് അൽ ഇസ്തിഖാമ, ഒന്ന് അല്ലാഹുവിന്റെ ഈമാനികമായ ആശയത്തിലുള്ള ഒരു ഉറപ്പാണ്. രണ്ടാമത്തതോ വറുളഅതു അബ്നാഇ ഹവാ ആല അഹ്മദി. വറുളഅതു അബ്നാഇ ഹവാ ആല അഹ്മദി. നമ്മുടെ കയ്യിൽ ഒരു ഇസ്തിഖാമത്തുണ്ട്. ആ ഇസ്തിഖാമത്താണ് മോനെ വേണ്ടത്. ഈ ലോകത്തേക്ക് എന്നേക്കും ജീവിക്കാൻ വേണ്ടി വന്നതല്ല. ഇവിടെ ജനിച്ചവരെല്ലാം മരിക്കേണ്ടവരാണ്. മരിക്കുന്നത് ഈമാനോടെയാവണം.
അതാണ് നമ്മുടെ ഒരു ഇസ്തിഖാമത്ത്. എന്റെ ഉമ്മവെങ്ങന്മാരെ, ഈ ലോകത്തെ താൽക്കാലിക ആനന്ദങ്ങൾക്ക് വേണ്ടി വന്നവരല്ല. അതുകൊണ്ട് നല്ല ഒരു ഉറപ്പ് വേണം. ഫത്തഖിം കമാ ഉമിർത്ത, ഇസ്തിഖാമത്തുള്ള ഒരു ജനതയാവണേ.